ഇത് ഒരു ജീവതാളമാണ്. ജീവജാലങ്ങളിൽ ഹൃദയം തുടിക്കുന്ന പോലെ ബാലരാമപുരത്തിന്റെ ഊടും പാവുമായി ഇഴുകിച്ചേർന്ന് ഇവിടുത്തെ നെയ്ത്തുകലയെയും നെയ്ത്തുകാരെയും കോർത്തിണക്കിയ കൈത്തറിയുടെ താളം. ബാലരാമപുരത്തെ നെയ്ത്തിന്റെ കഥ അവിടുത്തെ ശാലിയാർ സമുദായത്തിൽ നിന്നും തുടങ്ങുന്നു. ഞങ്ങളിവിടെ വന്നിട്ട് 350 വർഷം വരെ ആകുന്നു. പിന്നെ ഞങ്ങളുടെ സ്വന്തം സ്ഥലം തിരുനെൽവേലി ഡിസ്ട്രിക്റ്റ് വള്ളിയൂർ എന്ന ഗ്രാമത്തിലിരുന്നാണ് ഞങ്ങളിവിടെ വന്നത്. ഇവിടെ ഞങ്ങളെ അടുക്കാടിലെല്ലാം വള്ളിയൂർ ശാലിഗോത്ര സമുദായം എന്നതാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു 5 കുടുംബത്തിന് ഇവിടെ മഹാരാജാവ് ബാലരാമപുരം മഹാരാജാവ് ഇവിടെ ഞങ്ങളെ കൊണ്ടുവന്നു. ഇപ്പോൾ ഒരു 750 കുടുംബം ഇവിടെ താമസിക്കുകയാണ്. ഞങ്ങളെ കുലത്തൊഴിൽ നെയ്ത്താണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ബാലരാമവർമ്മ കൊണ്ടുവന്നത് കൊണ്ട് ഞങ്ങൾ ഈ സ്ഥലത്തിന് ബാലരാമവർമ്മ അങ്ങേരെ ഓർമ്മയ്ക്ക് വേണ്ടി ബാലരാമപുരം എന്ന് പേരിട്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ മാത്രം തന്നെ ഈ തൊഴിലുള്ളത് ഒരു 80 വർഷത്തിന് മുമ്പ്, എനിക്കിപ്പോൾ 92 വയസ്സായി, ഒരു 80 വർഷത്തിന് മുമ്പെയാണ് ഈ ഷട്ടിൽ തറി വന്നത്. ഇപ്പോൾ നിങ്ങളെ നോക്കിയ ആ കുഴിത്തറി, ആ കുഴിത്തറി തന്നെ ഇവിടെ എല്ലായിടത്തും കുഴിത്തറി തന്നെ ഉണ്ട്. ഈ ഷട്ടിൽ തറി അന്നില്ല. അടിച്ച് നീണ കണ്ടല്ലോ നിങ്ങൾ, ആ തറി ഇല്ല, ഈ തറി മാത്രം തന്നെ ഉണ്ട്. അപ്പോൾ പിന്നീട് ഈ ഷട്ടിൽ തറി വന്ന് ഞങ്ങളെ തെരുവിൽ ഒരാൾ തമിഴ്നാട്ടിൽ പോയി പഠിച്ചുകൊണ്ട് വന്ന് ഇവിടെ ആ തറിയെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തുടങ്ങിയത്. പിന്നീട് മറ്റ എല്ലാ ജാതിക്കാരും, മുസ്ലിം, മുക്കോര്, നായർ, ഈഴവർ, ഇവരെല്ലാവർക്കും അവർ പഠിച്ച് അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഈഴവർ നേരത്തെ ഉള്ളവരാണ്, അവരും ഈ തൊഴിൽ പഠിച്ച് അങ്ങനെയാണ് എല്ലാ ജാതിക്കാരനും പഠിക്കാനുള്ള ഒരു ഇതുണ്ടായത്. കേരളത്തിലും ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിലും നാം ഇന്ന് കാണുന്ന കൈത്തറി ഖാദി വസ്ത്രങ്ങൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ മഹത്തരമായി നിലനിന്നിരുന്നവയാണ്. ഒരു പരിഷ്കൃത സമൂഹം ഇന്ത്യയിൽ ആരംഭിക്കുന്ന സമയം മുതൽ തന്നെ ഈ പിന്നെ നെയ്ത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. ഇപ്പം ഇൻഡസ് വാലി സിവിലൈസേഷൻ ആയിരുന്നാലും മറ്റ് തുടർന്ന് ഇങ്ങോട്ട് വന്ന പല എല്ലാ സമൂഹങ്ങളിലും ഇത്തരത്തിലുള്ള പിന്നെ നെയ്ത്തുകാരുടെ ഒരു സമൂഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ കൈകൊണ്ട് തുന്നുന്നതും അതുപോലെ തന്നെ പല വിധത്തിലുള്ള ലളിതമായ തറികൾ ഉപയോഗിച്ച് തദ്ദേശീയമായിട്ട് ഉൽപാദിപ്പിക്കുന്ന തുണികളും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ ഈ ഖാദി എന്ന ഒരു ഐക്കണായിട്ട് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തു വരുന്നത് മഹാത്മാഗാന്ധിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. മാറി മാറി വരുന്ന കാലത്തിൻ്റെ അനുസരിച്ച് അത് ഉൾപ്പെടുന്ന ക്ലാസിൻ്റെ സ്വഭാവം അനുസരിച്ച് അത് ഉൾപ്പെടുന്ന അത് സ്വീകരിക്കുന്ന ജനവിഭാഗങ്ങളുടെ സ്വഭാവം അനുസരിച്ച് വസ്ത്രത്തിൽ മാറ്റം സംഭവിക്കാറുണ്ട്. പക്ഷേ ഈ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വന്ന ഖാദിയുടേതായ ഒരു സംസ്കാരം അത് ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ 1990കൾക്ക് ശേഷം വന്ന ഒരു ഗ്ലോബലൈസേഷൻ്റെ കോണ്ടക്സ്റ്റിലാണ് ശരിക്കും പറഞ്ഞാൽ ലോകം ഒരു മാർക്കറ്റായി മാറുകയും ലോകത്താകമാനം ഒരു സവിശേഷമായിട്ടുള്ള ഒരു മിക്സഡ് കൾച്ചർ ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പലതരത്തിലുള്ള വസ്ത്രധാരണ, അത് നമുക്ക് ഫാഷനാണെങ്കിലും നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയിലും നമ്മുടെ ഡേ ടു ഡേ ലൈഫിലും എല്ലാം ഇത് പിന്നെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ബാലരാമപുരം നെയ്ത്തുകാരെ പോലെ തന്നെ അവിടുത്തെ കൈത്തറിയിലെ മുഖ്യരാണ് പാക്കളം തൊഴിലാളികൾ. റാട്ടിൽ ചുറ്റിയെടുത്ത 100 മീറ്ററോളം വരുന്ന നൂലിഴകൾക്ക് അരിയും കപ്പയും വെളിച്ചെണ്ണയും ചേർത്തുണ്ടാക്കിയ പശ നൽകി ബലവും മർത്തവും വരുത്തുകയാണ് ഇവർ പാക്കളങ്ങളിൽ ചെയ്യുന്നത്. ഇപ്രകാരം തയ്യാറാക്കിയെടുത്ത നൂലിനെ പാവുകളാൽ ചുറ്റി
യഥാസ്ഥാനത്ത് എത്തിച്ചാൽ മാത്രമാണ് അതുവരെയുള്ള കഠിനാധ്വാനത്തിന്റെ വേതനം ഈ തൊഴിലാളികൾക്ക് ലഭിക്കുക. ഇതിനിടയിൽ മഴയോ മറ്റു കാരണത്താലോ നൂലുകൾക്ക് നനവ് വന്നാൽ അതുവരെ ചെയ്തതെല്ലാം വ്യർത്ഥമാണ്. ഇങ്ങനെ ഒട്ടേറെ പ്രതിസന്ധികളിൽ തുച്ഛമായ വേതനത്തിലും അവർ തങ്ങളുടെ ദൈനംദിന ജീവിതം തള്ളി നീക്കുകയാണ്. സ്വാതന്ത്ര്യത്തെയും സംസ്കാരത്തെയും എത്ര മഹത്വവൽക്കരിച്ചാലും കൈത്തറിയും കൈത്തറി തൊഴിലാളികളും പ്രതിസന്ധിയിലാണ്. നഷ്ടപ്രതാപത്തിന്റെ ഓർമ്മകളും ജീവിതത്തിന്റെ കഷ്ടതകളുമാണ് ഇവരിൽ ബാക്കിയാകുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ ദയനീയമായ പരാജയം. കൈത്തറി ഇപ്പോൾ കൈത്തറി എന്ന് പറയുന്ന സാധനത്തിന് വില കൂടുതലാണ്. അത് ആരും എടുക്കില്ല. ഇപ്പോൾ അതിൻ്റെ അതേ ക്വാളിറ്റി അതുപോലെയുള്ള വേറെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം പവർലൂമിൽ നിന്ന് ഇഷ്ടംപോലെ ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഇഷ്ടംപോലെ. പക്ഷേ ഇത് കൈത്തറിയിൽ നെയ്യുമ്പോഴത്തെ ഗ്ലേസിങ് കിട്ടില്ല. അത് വാങ്ങുന്നവരറിയേണ്ട കാര്യമുണ്ട്. അവർ നോക്കുമ്പോൾ രണ്ടും ഒന്നു പോലെ ഇരിക്കും. അവർ വില കുറഞ്ഞതിനെ എടുത്തിട്ടുണ്ട്. പണ്ടാണെങ്കിൽ 35 വീതിയിൽ കൂടിയതൊന്നും മെഷീനിൽ ചെയ്യാൻ വെക്കില്ല. 36 ഇഞ്ച് വീതി കഴിഞ്ഞ് കഴിയാൽ മെഷീനിൽ ചെയ്യാൻ വെക്കില്ല. അത് കൈത്തറിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ 60 ഇഞ്ച് വരെ അവർ ചെയ്യില്ല, മെഷീനിൽ ചെയ്യും. അങ്ങനെയുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ് തന്നെയാണ് ഈ വ്യവസായത്തിന് ഇത്ര തറ വച്ചത്. ഇപ്പോൾ 5 വർഷം അത് കഴിയുമ്പോൾ ഇല്ല. ഇപ്പം ഇതാ തന്നെ 10% കൂലി കൂടി ആഗസ്റ്റിന് ശേഷം ഇവിടെ ഇതുവരെ ഒരു മുതലാളിയും കൊടുത്തില്ല. തൊഴിലാളിക്ക് ഇതുവരെ കിട്ടില്ല. ഗവൺമെൻറ് പ്രഖ്യാപിച്ച് പത്രത്തിൽ വന്ന് എല്ലാത്തിലും വന്നു. 10%, അതായത് 300 രൂപയ്ക്ക് നേടുന്നവർ 30 രൂപ കൂടണം, 200 രൂപയ്ക്ക് നേടുന്നവർ 20, അതുപോലും ഇവർ കൊടുക്കാൻ മതി ബിസിനസ്. ഒരു പയ്യനുണ്ട്, 55 വയസ്സായ ഒരു, എനിക്കിപ്പോൾ 66. ആ 55 വയസ്സായാണ് എൻ്റെ അവസാനം തന്നെ. എൻ്റെ അത് കഴിഞ്ഞ് താഴോട്ടുള്ളവരില്ല, പിൻഗാമികളില്ല. ഇപ്പോൾ ഒരു ഈ കൈത്തറി മേഖലയിൽ ഒന്നിലും, അതായത് അടിച്ചു നെയ്യുന്ന തറയിലും ഇല്ല, ഇതിലും ഇല്ല. കാലങ്ങൾ കടന്നു പോകുമ്പോൾ പിൻഗാമികളും പുതിയ തലമുറകളും കടന്നു വരാതെ കാഴ്ചവസ്തുവായി മാറുന്ന തറികൾക്ക് മുന്നിൽ നെയ്ത്തുകാരുടെ ജീവിതം ഇന്നും ഒരു ചോദ്യചിഹ്നമാണ്.